ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അട്ടിപ്പത്തിൽ അല്ലെങ്കിൽ ഇറച്ചിപ്പത്തിൽ, മീൻ കൊണ്ടുണ്ടാക്കുന്നതാണെങ്കിൽ മീൻപത്തിൽ എന്നൊക്കെ പറയുന്ന ഒരു അരി കൊണ്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും രാത്രി ഒരു ഫുഡ് ഐറ്റം ആയിട്ടും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് മസാല ഉണ്ടാക്കി വെക്കാം. മസാല ഉണ്ടാക്കി വെച്ചാൽ അത് ചൂടാറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് രണ്ട് ഉള്ളി, ഒരു രണ്ടലി പച്ചമുളക്, ഒരു മൂന്നലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പം ഇതൊക്കെ നമുക്ക് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചുകൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നമുക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി കുറേ നേരമായിട്ട് വാട്ടിയെടുത്ത് ബ്രൗൺ കളറൊന്നും ആക്കുകയൊന്നും വേണ്ട, ഒരു ചെറുതായിട്ടൊരു വാട്ടം മാത്രം വന്നാൽ മതി. ഒരു മൂന്ന് നാല് മിനിറ്റ് ഇങ്ങനെ വാട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലാവും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വാട്ടിയെടുത്താൽ മതി, അപ്പോഴത്തേക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ, ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ചില ആൾക്ക് എരിവ് കുറച്ച് മതി, ചില ആൾക്ക് എരിവ് കൂടുതൽ വേണം. അപ്പോൾ ആ ഒരു കണ്ടീഷനാണെങ്കിൽ എരിവ് കൂട്ടിയും കുറച്ച് ഒക്കെ എടുക്കുക, നിങ്ങളൊരു ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കുക. ഇട്ട് കൊടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടീൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് ചിക്കനാണ്. ഞാനിത് ഉപ്പ്, മുളക്, മഞ്ഞളൊക്കെ ഇട്ട് ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. ഞാൻ കറക്കിയെടുത്തപ്പോൾ നല്ലോണം ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ ആണെന്നില്ല, ചെറുതായിട്ടൊന്ന് കടിക്കാനുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഇട്ട് കൊടുത്തിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി നല്ലോണം യോജിപ്പിച്ചെടുക്കുക. ചിക്കന് പകരം നമുക്കിവിടെ മീനും വേണമെങ്കിൽ എടുക്കാം. മീനും മഞ്ഞളും മുളകും ഇട്ടൊന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ഒന്ന് കൈകൊണ്ടാണ് പിച്ചിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ മിക്സിയിലിട്ട് അരക്കുകയൊന്നും വേണ്ട. മിക്സിയിലിട്ട് അരക്കുകയാണെങ്കിൽ നല്ലോണം പൊടിഞ്ഞു പോകും, അതുകൊണ്ട് കൈകൊണ്ട് തന്നെ പിച്ചിട്ടാൽ മാത്രം മതി. പിന്നെ നമ്മൾ ഇളക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് മീൻ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഗരം മസാലയാണ്. ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് കറക്റ്റാണ്. അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളെ ടേസ്റ്റുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ രണ്ടര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ അരിപ്പൊടീൻ്റെ അതനുസരിച്ചിട്ട് കുഴക്കേണ്ട രീതിയും വ്യത്യാസം ഉണ്ടാവും. ചില ആൾക്കാർക്ക് നമ്മളെ നോർമലായിട്ടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ചില ആൾക്കാർക്ക് ഒരു മീഡിയം ചൂടിലുള്ള വെള്ളമായിരിക്കും വേണ്ടി വരിക. ചില ആൾക്കാർക്ക് നല്ല തിളച്ച വെള്ളമായിരിക്കും വേണ്ടി വരിക. എനിക്കിവിടെ നല്ല ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. എൻ്റെ അരിപ്പൊടി കുഴച്ചെടുക്കുന്ന ഒരു പരുവം അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഇലയടൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഈ ഒരു രണ്ടര കപ്പ് അരിപ്പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നാല് കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പം കൂടിയോ കുറവോ എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കുഴച്ചെടുക്കാം കൈകൊണ്ട്. ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചൂട് മാറിക്കിട്ടും. നമ്മളെ കൈക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ചൂടിൽ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. അഥവാ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം കുറച്ച് കൂടി പോവുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് സെറ്റായില്ലോന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഇങ്ങനെ ഉരുളം കയ്യിലിട്ട് ഉരുട്ടി നോക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. കയ്യിലിട്ടിങ്ങനെ പരത്തി കൊടുക്കുമ്പം സൈഡൊന്നും പൊട്ടാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. മാവ് കുഴച്ചത് ശരിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി.
ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. ഞാനിവിടെ ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഇല എടുത്തിട്ട് അതിലേക്ക് ഞാൻ എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇല ഫ്രഷ് അല്ലാത്തത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിനെ കൊണ്ട് ഒന്ന് വാടിപ്പോയിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതല്ലേ, അപ്പം ചെറുതായിട്ടൊരു വാട്ടമൊക്കെ പറ്റിയിട്ടുണ്ട്. നിങ്ങളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ എടുക്കുക. കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ നിന്ന് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ബോൾ തന്നെ എടുത്തിട്ട് കയ്യിൽ വെച്ച് നല്ലോണം ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക. എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന ഈ ഇലയിലേക്ക് ആ ബോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലോണം പരത്തി കൊടുക്കുക. അധികം കട്ടി പാടില്ല, നല്ല നൈസായിട്ട് തന്നെ പരത്തി കൊടുക്കുക. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലേൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മസാല ഇട്ട് കൊടുക്കുക. മസാല കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഇതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല, സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്പ്രെഡാക്കി നല്ലോണം നിരത്തി കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇല എടുക്കാനും മാറ്റാനും വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിലൊരു മൂടി ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് എളുപ്പമായിരിക്കും. അടുത്ത ലെയറ് പരത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളെടുത്ത് ഇല ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല തന്നെ എടുത്താൽ മതി. എനിക്കിവിടെ കുറച്ചൊരു ക്ഷാമാണ് ഇലേന്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പ്ലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മേളിലും എൻ്റെ കൈയിൻ്റെ മേളിലൊക്കെ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബോൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഒന്ന് നൈസായിട്ട് പരത്തി കൊടുക്കാം. അങ്ങനെ പരത്തിയത് നമ്മളെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് നേരത്തെ മസാല ഇട്ട് വെച്ചിരിക്കുന്ന അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുമ്പം അതിൻ്റെ ആ റൗണ്ടൊക്കെ നോക്കിയിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. കൈ കൊണ്ട് നല്ലോണം പ്രസ്സാക്കിയതിന് ശേഷം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് മാറ്റി കൊടുക്കുക. പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റുന്ന സമയത്ത് വിട്ടുവരാൻ ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വെച്ച പോലെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മസാലയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര അട്ടി വേണോ അത്രയും അട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നാലട്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് പരത്തുന്ന ലെയറ് കുറച്ച് വലുതായിരിക്കണം, നമുക്ക് എല്ലാം കൂടെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അപ്പം അങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഒന്ന് ആവി കയറ്റി 15 മിനിറ്റ് വേവിച്ചെടുക്കണം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്, പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം ലെയർ ലെയറായിട്ട് നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടാൻ മറക്കില്ലേ.